അള്ളാഹുവിന് കളവ് പറയൽ അനുവദനീയമാണെന്ന് ഗംഗോഹി തന്റെ ഗ്രന്ഥമായ ഫതാവ റഷീദിയയിൽ എഴുതിയിട്ടുണ്ടോ? ഫതാവായ മൗലാനാ റഷീദ് അഹമ്മദ് ഗംഗോഹി റഹ്മത്തുള്ളാഹി അവരുടെ ഫതാവ റഷീദിയ 93-ാം പേജ് കിതാബുൽ അഖായിദ് അഖീദ വിവരിക്കുന്ന ഭാഗം. അള്ളാഹു തആലക്ക് തറഫ് ജൂട്ട് കി നിസ്ബത്ത് അപ്പിനെ അള്ളാഹുവിലേക്ക് കളവിനെ ബന്ധപ്പെടുത്തുക. സവാൽ, ചോദ്യം, ദാത്ത് ബാരി താല അസ്മുഹു മൗസൂഫ് ബി സിഫത്ത് കദിബ് ഹേ യാ നഹീ, ഖുദായ താല ജൂട്ട് ബോൾത്താ ഹേ യാ നഹീ, ഔർ ജോ ശഖ്സ് ഖുദായ താലക്കോ യേ സംജേ കെ വോ ജൂട്ട് ബോൾത്താ ഹേ വോ കൈസാ ഹേ. അള്ളാഹു സുബ്ഹാനഹു വ തആല കളവ് എന്ന സിഫത്ത് ഉൾക്കൊള്ളുന്നവനാണോ? അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുമോ കളവ് പറയുമോ ഇല്ലേ? അള്ളാഹു കളവ് പറയും എന്ന പറയുന്ന വിശ്വസിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചുള്ള വിധിയൻ ജവാബ്, ഉത്തരം, ദാത്ത് പാക് ഹക്ക് തആല ജല്ല ജലാലുഹു കി പാക് വ മുനസ്സഹ ഹേ ഉസേ കേ മുത്തസിഫ ബി സിഫത്ത് കബിൻ കിയാ ജാവേ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധമായ ദാത്ത് കളവ് എന്ന സിഫത്ത് മൻസൂബാക്കുന്നതിൽ നിന്നും പരിശുദ്ധനാണ്, ഒഴിവായവനാണ്, ഒഴിവായ ദാത്ത. ഉസ്കേ കലാം മേ ഹർഗിസ് ഹർഗിസ് ഷായബായെ കദിബ്ക്കാ നഹി ഹെ, അവന്റെ വചനത്തിൽ തീർച്ചയായും തീർച്ചയായും കളവിന്റെ യാതൊരു അംശവുമില്ല, യാതൊരു ഛായയുമില്ല. അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നു, വമൻ അസ്ദഖു മിനല്ലാഹി ഖീല, ജോ ശഖ്സ് ഹക്ക് തആല കി നിസ്ബത്ത് യേ അഖീദ രഖേ യാ സബാൻ സേ കഹേ കേ വോ കദീബ് ബോൽത്താ ഹേ വോ ഖത്അൻ കാഫിർ ഹേ മൽഊൻ ഹേ ഔർ മുഖാലിഫ് ഖുർആൻ ഔർ ഹദീസ് കാ ഔർ ജുമാ ഉമ്മത് കാ ഹേ വോ ഹർഗിസ് മുഅ്മിൻ നഹീ തആല അല്ലാഹു അമ്മാ യഖൂൽ ളാലിമൂന ഉലുവൻ കബീറ. ഏതൊരു മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കളവ് പറയും എന്ന് വിശ്വസിക്കുന്നു, ആ മനുഷ്യൻ കാഫിറാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവൻ മൽഊനാണ്, ശപിക്കപ്പെട്ടവനാണ്. ഖുർആനിനോടും ഹദീസിനോടും ഇജ്മായ ഉമ്മത്തിനോടും എതിരായവനാണ്. അവൻ ഒരിക്കലും മൗമിനേ അല്ല. ഓ ഹർഗീസ് മൗമിൻ നഹീ, അവനൊരിക്കലും മൗമിനെയല്ല, സത്യവിശ്വാസിയല്ല. ായ കുൽബാലിമുനോലുവം കബീറ, ബാലിമീങ്ങളായ അക്രമികളായ ആളുകൾ പറയുന്ന ദുർഗുണങ്ങളിൽ നിന്നെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല എത്രയോ ഉന്നതനായവന്. അൽബത്ത ഈ അഖീദ അഹ്ലെ ഇമാൻ കാ സബ്ക ഹേ കെ ഖുദായ തആലനെ മുസ്ലിം ഫിർഔൻ വ ഹാമാൻ വ അബീ ലഹബ് കോ ഖുർആൻ മേ ജഹന്നമി ഹോനെ കാ ഇർശാദ് ഫർമായാ ഹേ വോ ഹുക്കും ഖത്ഈ ഹേ ഉസ്കെ ഖിലാഫ് ഹർഗീസ് ഹർഗീസ് ന കരേഗാ. എന്നാൽ ഈമാനിന്റെ അഹലുകാരുടെ എല്ലാവരുടെയും വിശ്വാസമാണ് ഫിർഔന്, ഹാമാൻ, അബൂ ലഹബ് തുടങ്ങിയവരെ സംബന്ധിച്ച് അവരെല്ലാം ജഹന്നമിയാണ്, നരകവാസികളാണ് എന്ന് പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പറഞ്ഞത്. ആ വിധിയും ലംഘിക്കപ്പെടാത്ത വിധിയാകുന്നു അള്ളാഹുവിന്റെ തീരുമാനമാകുന്നു. ഒരിക്കലും ഒരിക്കലും അള്ളാഹു എടുത്ത തീരുമാനത്തിനെതിരിൽ അവൻ പ്രവർത്തിക്കുന്നവനല്ല. മഗർ ഓ താല കാതിർ ഹേ ഇസ് ബാത് പർക്ക് ഉൻകോ ജന്നത് ദേവേ ആജിസ് നഹീ ഹോ ഗയാ കാതിർ ഹേ അഗർച്ച ഐസ അപ്നെ അഖ്തിയാർ സേ ന കരേഗാ. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സ്വർഗം കൊടുക്കുക എന്ന കാര്യത്തിൽ കഴിവുള്ളവനാണ്, അവൻ അശക്തനല്ല. എന്നിരുന്നാലും അവന് കഴിവുള്ളതോടൊപ്പം തന്നെ അവന്റെ സ്വന്തം എഫ്തിയാറോടുകൂടി തന്നെ അവൻ പറഞ്ഞതിന് മാറ്റം പ്രവർത്തിക്കുകയില്ല, ജഹന്നമികൾ എന്ന് പറഞ്ഞവർ ജഹന്നമിൽ തന്നെയായിരിക്കും. ഇവിടെ ഈ വിഷയം മനസ്സിലാക്കാൻ നമുക്കൊരു ചെറിയ ഉദാഹരണം പറഞ്ഞത് നല്ലതാണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാൾ ശരിയായ യഥാർത്ഥമായ സത്യസന്ധനാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കണമെങ്കിൽ അയാൾക്ക്
സത്യത്തിനെതിരിൽ പറയാനുള്ള കഴിവും അറിവും ബോധവും ഉണ്ടായിരിക്കെ തന്നെ അല്ലാഹുവിന്റെ ഭയത്താൽ കളവ് പറയാതെ സത്യം പറയുമ്പോഴാണ് അയാളെ സത്യസന്ധൻ എന്ന് ലോകം അംഗീകരിക്കുന്നത്. ഉദാഹരണത്തിന്, ഒരു മനുഷ്യന്റെ വീട്ടിലേക്ക് അയാൾ അന്വേഷിച്ചുകൊണ്ട് അയാളുടെ ഒരു സുഹൃത്ത് വരുന്നു. ആ വീട്ടുകാരനിൽ നിന്നും എന്തോ കിട്ടാനുള്ള കാശോ മറ്റോ മേടിക്കാൻ വന്നിരിക്കാം. വീട്ടുകാരൻ തന്റെ 5 വയസ്സ് പ്രായമുള്ള മകനെ വിളിച്ചിട്ട് പറഞ്ഞു, മകനെ വാപ്പ അവിടെ ഇല്ലാന്ന് പോയി പറഞ്ഞേക്ക്. കുട്ടി ഓടി വന്ന്, വാപ്പ എന്റെ അകത്ത് ഉണ്ടോ? ഇല്ലാന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ കുട്ടി വളരെ സത്യസന്ധനായ കുട്ടിയാണ്, വിശ്വസ്തനായ കുട്ടിയാണ്, കളവ് പറയാത്ത കുട്ടിയാണ് എന്നാരെങ്കിലും പറയോ? പറയോ? കാരണം ആ കുട്ടിക്ക് കളവ് പറയാൻ അറിഞ്ഞൂടാ. വാപ്പ പറഞ്ഞതിനെതിരെ വാപ്പ വീട്ടിനകത്തുണ്ട് എന്ന് പറഞ്ഞാൽ അയാൾ പോയതിനു ശേഷം വാപ്പയുടെ ഭാഗത്തു നിന്നും കിട്ടാൻ പോകുന്ന അടിയെ സംബന്ധിച്ചോ വാപ്പയുടെ ദേശത്തെ സംബന്ധിച്ചൊന്നും ആ കുട്ടിക്ക് അറിഞ്ഞൂടാ. കുട്ടിയുള്ളതുപോലെ പോയി പറഞ്ഞു. അതുകൊണ്ട് തന്നെ ആ കുട്ടിയെ സംബന്ധിച്ച് ആ കുട്ടി സത്യസന്ധനാണ് എന്ന് പറയാറില്ല. എന്നാൽ 15, 20, 25 വയസ്സ് പ്രായമുള്ള മകനോടാണ് മോനെ വാപ്പ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞേക്ക് തൽക്കാലം എന്ന് പറയുകയും മകൻ വന്നിട്ട് വാപ്പ യഥാർത്ഥത്തിൽ ഇല്ലാത്തുണ്ട്, ഇല്ലാന്ന് പറയാൻ എന്നോട് പറഞ്ഞിരിക്കുകയാണ്. വാപ്പന്റെ ദേഷ്യം വരും, ചെറുപ്പം വാപ്പന അടിച്ചെന്ന് വരും, ചെറുപ്പം വാപ്പ സ്വത്ത് പങ്കുതരാതെ വരാണ്ടെങ്കിലും പേര് എഴുതി കൊടുത്തെന്ന് വരും. പക്ഷെ അതെനിക്ക് പ്രശ്നമല്ല, അള്ളാഹുവിന്റെ കൽപ്പനക്കെതിരെ വാപ്പയായാലും അനുസരിക്കാൻ പാടില്ല, അതുകൊണ്ട് ഞാൻ കളവ് പറയാൻ തയ്യാറല്ല എന്ന് ആ കുട്ടി പറയുമ്പോഴാണ് അയാൾ സത്യസന്ധനാണ്, കളവ് പറയാത്ത ആളാണ് എന്ന് അംഗീകരിക്കുക. അപ്പൊ ഒരാൾക്ക് കളവ് പറയാനുള്ള കഴിവേ ഇല്ല, പറഞ്ഞതിനെതിരിൽ പ്രവർത്തിക്കാനുള്ള കഴിവില്ല, അയാൾ പറഞ്ഞത് അതുപോലെ തന്നെ ചെയ്യാൻ നിർബന്ധിതനാണ് എങ്കിൽ ആ നിർബന്ധിതാവസ്ഥയിൽ ചെയ്യുന്ന ഒരു കാര്യത്തിന്റെ പേരിൽ സത്യസന്ധൻ എന്ന് പറയാൻ നിർത്തിയില്ല. ആയതിനാൽ അള്ളാഹു സുബ്ഹാനഹു വതആല നരകവാസികളാണ് എന്ന് ഖുർആനിൽ അറിയിച്ചവരെ അള്ളാഹു നരകത്തിൽ തന്നെ പ്രവേശിപ്പിക്കുന്നതും, സ്വർഗവാസികളാണ് എന്ന് അള്ളാഹു അറിയിച്ചവരെ സ്വർഗത്തിൽ തന്നെ പ്രവേശിപ്പിക്കുന്നതും അതിന് മാറ്റം പ്രവർത്തിക്കാൻ കഴിവില്ലാത്തത് കൊണ്ടല്ല. അവന് കഴിവുണ്ട്. അവനിപ്പോ അമ്പിയാക്കളെ, ഔലിയാക്കളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്നെയും നൗദുബില്ല മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. അഥവാ നരകത്തിൽ പ്രവേശിപ്പിച്ചാൽ ആർക്ക് ചോദിക്കാൻ കഴിയും? പക്ഷേ അതിന് അള്ളാഹുവിന് കഴിവുണ്ട്. ആ കഴിവുള്ളതോടൊപ്പം തന്നെ അവൻ അങ്ങനെ പ്രവർത്തിക്കുകയില്ല. അതിനാണ് വിശദീകരണം എന്നാണ് ഖാലല്ലാഹു തആല വലൗ ശീനാ ലാതൈന കുല്ല നഫ്സിൻ ഹുദാഹ വലാക്കിൻ ഹഖൽ ഖൗലു മിന്നി ലഅംലാന ജഹന്നമ മിനൽ ജിന്നത്തി വന്നാസി അജ്മഈൻ. നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ എല്ലാ ഓരോ ആത്മാക്കൾക്കും ഹിദായത്ത് നാം നൽകുമായിരുന്നു. പക്ഷേ ജഹന്നമ എന്ന നരകത്തെ മനുഷ്യരെ കൊണ്ടും ജിന്നുകളെ കൊണ്ടും നിറക്കുമെന്ന നമ്മുടെ മുൻ തീരുമാനം മുൻകടന്നിരിക്കുന്നു. അപ്പൊ ആ തീരുമാനം അനുസരിച്ച് അള്ളാഹു പ്രവർത്തിക്കുന്നത് അതിനെതിരെ പ്രവർത്തിക്കാൻ കഴിവില്ലാത്തത് കൊണ്ടല്ല, അതിന് പൂർണ്ണമായ കഴിവുണ്ട്. അവൻ ചോദിച്ചാൽ, താൻ ചെയ്താൽ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് ചോദിക്കാൻ ആർക്കും അധികാരമില്ല. അവനെ പൂർണ്ണമായ അഖ്തിയാറും കഴിവും ഉള്ളതോടൊപ്പം അവൻ സ്വന്തം തീരുമാനപ്രകാരം തന്നെ ആജിസല്ലാതെ കാതിറായിക്കൊണ്ട് തന്നെ അവൻ കൽപ്പിച്ചറിഞ്ഞ വാഗ്ദത്തം ചില കാര്യങ്ങൾ അതുപോലെ തന്നെ പൂർത്തീകരിക്കും. ഇസ് ആയത്ത് വാജിഹ് ഹൈ കി അഗർ ഖുദാ തആല ചാഹത്ത സബ് കോ മുഅ്മിൻ കർ ദേത്ത മഗർ ജോ ഫർമാ ചുക്കാ ഹൈ ഉസ്കേ ഖിലാഫ് നാ കരേഗാ ഔർ യെ സബ് ഇഖ്തിയാർ സേ ഹൈ ഇഖ്തിയാർ സേ നഹീ വോ ഫാഇല് ഹൈ മുഖ്താർ ഫആലു ലിമാ യുരീദ് ഹൈ. അതുകൊണ്ട് ഈ ആയത്തിൽ നമുക്ക് വ്യക്തമായി അവൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ സർവ മനുഷ്യരെയും മുഅ്മിനീകളാക്കി മാറ്റാൻ സാധിക്കുമായിരുന്നു. പക്ഷെയാണ് അതൊരിക്കലും അതിനെതിരിൽ ചെയ്യുകയില്ല. അവൻ ഈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സ്വന്തം ഇഖ്തിയാറോടുകൂടിയാണ്, ഇഖ്തിയാറോടുകൂടിയല്ല. അവൻ എല്ലാ കാര്യങ്ങളും ആരുണ്യമായുരീ അവൻ എന്താണ് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാൻ കഴിവുള്ളവനാണ്. ഈ അതീതാത്തമാലമായ ഉമ്മത് കഹേ, ഈ വിശ്വാസം എല്ലാ ഉമ്മത്തിലെ അയമാക്കളുടെയും വിശ്വാസമാണ്. ഇപ്പൊ ഇതിൽ നിന്നും അള്ളാഹു കളവ് പറയുമെന്ന് പറയുകയോ വിശ്വസിക്കുകയോ ചെയ്യുന്നവൻ കാഫിറാകുന്നു, മൽഊനാകുന്നു എന്ന് വളരെ വ്യക്തമായി കൊടുത്തിരിക്കെ
ഫത്വ റഷീദിയായി അള്ളാഹു തആല കളവ് പറയുമെന്ന് റഷീദ് അഹമ്മദ് ഗംഗോഹി പറഞ്ഞിരിക്കുന്നു എന്ന് പ്രചരിപ്പിച്ചാൽ ആ മനുഷ്യനെ സംബന്ധിച്ച് എന്ത് പറയും? അതുകൊണ്ട് മഹാന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കളിലേക്ക് കുഫറിനെ മൻസൂബാക്കുക വഴി സ്വന്തം ഈമാൻ അപകടത്തിലാക്കി ആഖിറം അപകടത്തിലാക്കി മരിക്കാൻ ഇടവരുത്. അള്ളാഹു സുബ്ഹാനഹു വതആല അത്തരം ദുഷ്ട മനസ്സുകളിൽ നിന്നും ദുഷ്പ്രവൃത്തികളിൽ നിന്നും നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ.